തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ ചോർന്നുവെന്ന വാർത്തയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നടി സുപ്രീംകോടതിക്കും ഹൈക്കോടതിക്കും കത്തയച്ചു. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നടി കത്തയച്ചിട്ടുണ്ട്. വിചാരണ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നുവെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കത്ത്. വിവരങ്ങളുമായി എം എസ് സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗൗരവതരമായ ചില പരാമർശങ്ങൾ കത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തോടെത്തുമ്പോൾ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന ഗൂഢാലോചനയിൽ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നിർണായകമായ ഒരു കത്തുമായി ഇപ്പോൾ നടി ആക്രമണത്തിന് ഇരയായ നടി എത്തിയിരിക്കുന്നത്. തന്നെ പീഡിപ്പിച്ച ശേഷം പകർത്തിയ ദൃശ്യങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. വിചാരണ കോടതിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് ചോർന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുവെന്നും നടി പറയുന്നു. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാവശ്യപ്പെട്ടാണ് ഉന്നതരായ വ്യക്തികൾക്കും ഉന്നത നീതിപീഠങ്ങൾക്കും അടക്കം നടി കത്തയച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, വനിതാ കമ്മീഷൻ തുടങ്ങിയ ഏജൻസികൾക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും കത്തുകൾ അയച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഹൈക്കോടതി, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസുമാർ എന്നിവർക്കും കത്തയച്ചിട്ടുണ്ട്. നേരത്തെ ഈ ആക്രമിച്ച ശേഷം പൾസസുനി പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടത് താൻ കണ്ടുവെന്ന് ബാലചന്ദ്രകുമാറും സംവിധാനം വെളിപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിൻ്റെ വീട്ടിലും ഓഫീസിലും അടക്കം വലിയ തിരച്ചിലുകൾ പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിന്റെ കൈവശം ഈ ദൃശ്യങ്ങൾ ഉണ്ട് എന്നും അങ്ങനെ വലിയ വെളിപ്പെടുത്തലുകൾ, വലിയ ആരോപണങ്ങൾ കത്തിലൂടെ